ഫ്രണ്ട്സ് എല്ലാവർക്കും എം ഫോർ മലയാളം യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലോട് സ്വാഗതം. ഞാൻ അജിത്. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിലാണ് ഉണ്ടല്ലേ. നമ്മുടെ താമരശ്ശേരി ചോരൊക്കെ കയറിയിട്ട് നമ്മൾ രാവിലെ ഒരു 3 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇത്രയും ഇറങ്ങി നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ച് നമ്മുടെ ഇപ്പോൾ വയനാടൻ നമ്മുടെ വെൽക്കം ബോർഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ താമരശ്ശേരി ചോരം കയറിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇവിടം വരെ വരുന്ന നേരത്തുള്ളൊക്കെ ഒരുപാട് വിഷ്വൽസും കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിക്കാനായിട്ടുണ്ട്. അപ്പോൾ അത്തരം വിഷ്വൽസൊക്കെ നമുക്ക് പോയി കണ്ടിട്ട് വരാം. എന്നിട്ട് നമുക്ക് നമ്മുടെ വയനാടൻ കാഴ്ചകളിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ താമരശ്ശേരി ചുരം വഴി കയറി വരുന്ന നമ്മുടെ ഇവിടം വരെ എത്തിയ നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. ഇപ്പോൾ സമയം പുലർച്ചെ 3 മണി. നമ്മളങ്ങനെ ഈ സമയത്താണ് നമ്മൾ വയനാട്ടിലോട്ട് പോകാനായിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. നമ്മളടുത്തുള്ള ചാവക്കാടുള്ള പെട്രോൾ പമ്പിൽ നിന്ന് നമ്മൾ പെട്രോൾ അടിച്ചുകൊണ്ട് ഇറങ്ങാന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ വണ്ടി നിർത്തിയത്. നമ്മളങ്ങനെ ഒരു 1000 രൂപയ്ക്ക് നമ്മൾ നമ്മുടെ ബൈക്കിൽ പെട്രോൾ അടിക്കുന്നുണ്ട്. ഈ 1000 രൂപ വെച്ച് നമ്മൾ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി അടിക്കാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ 1000 രൂപയ്ക്കുള്ള പെട്രോൾ നമ്മൾ വണ്ടിയിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയാലോ. അപ്പോൾ നമ്മുടെ ചാവക്കാട് സെൻറ്ററിൻ്റെ അവസ്ഥയാണിട്ടത്. പുലർച്ചെ സമയത്തൊന്നും ഷോപ്പുകളോ കാര്യങ്ങളോ ഇല്ല, അതുപോലെ തന്നെ വണ്ടികളുടെ തിരക്കും ബഹളമോ ഇല്ല, ഒന്നുമില്ല. നല്ല അടിപൊളി അന്തരീക്ഷം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ലോങ് റൈഡുകളൊക്കെ പോകാനായിട്ട് എപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഇപ്പോൾ ഒരു പുലർച്ചെ അല്ലെങ്കിൽ ഒരു മിഡ് നൈറ്റ് ടൈമൊക്കെയാണ്. ആ ഒരു ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെപ്പോഴും നല്ല റിഫ്രഷ് ആയിട്ട് വെയിലൊന്നും കൊണ്ട് ഈ വണ്ടികളുടെ പുകയും അതുപോലെ തന്നെ ഒരു തിക്കും തിരക്കും ബഹളമൊന്നുമില്ലാതെ സമാധാന അന്തരീക്ഷത്തിൽ വണ്ടി ഓടിക്കാൻ പറ്റും. നമുക്കപ്പോൾ മെല്ലെ സാവധാനം വണ്ടി ഓടിച്ച് ഓടിച്ച് പോകുന്നതിനിടയിൽ കുറച്ച് കാഴ്ചകളോടെ കാണാം. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചെമ്മറവട്ടം പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ്. മലപ്പുറം ജില്ലക്കാർക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചെമ്മറവട്ടം ബ്രിഡ്ജ്. ഏകദേശം 1 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് കറക്റ്റ് ഇതിൻ്റെ ഒരു ലെങ്ത് അറിയില്ല, ഉണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെയാണ് പോകുന്നത്. നമ്മൾ കോഴിക്കോടൊക്കെ പോകുന്നവർക്ക് എപ്പോഴും കണ്ടുവരുന്നുള്ളൊരു ബ്രിഡ്ജ് തന്നെയാണിത്. നമ്മളങ്ങനെ ചെമ്മറവട്ടം പാലം കഴിഞ്ഞു നമ്മൾ അങ്ങനെ കോഴിക്കോടിൻ്റെ മണ്ണിലോട്ട് കാലുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ മുൻപത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആണ്, നമ്മുടെ രാമനാട്ടുകര ബൈപ്പാസ്. നമ്മുടെ കോഴിക്കോട് ടച്ച് ചെയ്യുമ്പോഴുള്ള ആ ഒരു ബൈപ്പാസ്. നമ്മൾ ഈ ബൈപ്പാസ് ഇറങ്ങി കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് നമുക്ക് പോകാനുള്ള വഴി. നമ്മളങ്ങനെ ബൈപ്പാസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കോഴിക്കോട് സെൻറ്ററൊന്നും ടച്ച് ചെയ്യുന്നില്ല, കാരണം നമുക്കിപ്പോൾ പോകാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ താമരശ്ശേരി ചുരം കയറാനാണ് നമുക്കിപ്പോൾ പോകാനായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് സെൻറ്ററിൽ ടച്ച് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ബൈപ്പാസ് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് സെൻറ്ററിൽ നിന്ന് റൈറ്റ് എടുക്കുകയാണ് നമ്മൾ ചെയ്യാം. നമ്മളങ്ങനെ അടിവാരത്തെത്തിയിട്ടോ. അതൊരു അടിവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമരശ്ശേരിയുടെ ചുരം കയറുന്നതിന് മുൻപത്തെ അടിവാരം. ഒരുപാട് ബൈക്കുകളൊക്കെ ഇപ്പോൾ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വെളിച്ചം നല്ല രീതിയിലുള്ള പണി നമുക്ക് തരുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കി, പക്ഷേ വെളിച്ചം കുറയും എന്നല്ല, സോറി കൂടുന്നൊരു തോന്നലില്ല. അതിൻ്റെ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ മെല്ലെ മുകളിലോട്ട് പോകാമെന്നുള്ളൊരു തീരുമാനത്തോടെ നമ്മളങ്ങോട്ട് യാത്ര തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ അടിവാരത്തു നിന്ന് നമ്മൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴുള്ള കാഴ്ചകളെന്ന് പറയുന്നത്. അടിവാര കാഴ്ചകളിൽ നമുക്ക് അധികം അങ്ങനെ എടുത്ത് കാണിക്കാനോ പറയാനൊന്നും കാര്യങ്ങളുണ്ടായിരുന്നില്ല, കാരണം അധികം ഷോപ്പുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ തുറന്നിട്ടില്ല. പിന്നെ വെളിച്ചത്തിൻ്റെ പ്രശ്നം നന്നായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കണ്ടില്ല, റോട്ടിലൊന്നും അധികം വണ്ടികളോ കാര്യങ്ങളൊന്നുമില്ല. വല്ലപ്പോഴും ഒന്നോ രണ്ടോ വണ്ടി പോകുന്ന പോലെ തന്നെ കാണാനായിട്ടുള്ളൂ. ഒരുപാട് ഫ്ലക്സൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത്തരം കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് നമ്മളങ്ങനെ നല്ല മുകളിലോട്ട് കയറി കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരുപാട് മുകളിലോട്ട് എത്താനായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിതിലുടനെ കാണിക്കാം. ഇവിടെ ചെറിയ രീതിയിലുള്ള തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ട്, പക്ഷേ മുകളിലോട്ട് പോകും തോറും അത് നല്ല രീതിക്ക് കൂടും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെയൊക്കെ കടകളൊക്കെ തുറന്നിട്ടുണ്ട് ചെറിയ രീതിയിൽ. ആ തുടങ്ങി വന്നതല്ലേ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിൽ പോകും തോറും ഉണ്ടാവുകയായിരിക്കാം. നമ്മൾ വരുന്ന സമയത്ത് മാത്രമാണ് കണ്ടത്. ഇവിടെ ചെറിയ റബ്ബറിൻ്റെ തോട്ടം തോന്നുന്നത്. റബ്ബർ കാണുന്ന മഞ്ഞു മൂടി കിടക്കുന്ന മരങ്ങൾക്ക് മുകളിലൂടെയാണ് നമുക്ക് പോകുന്നത്. നല്ല വഴിയോര കാഴ്ചകളാട്ടാ. നല്ല സാവധാനത്തിൽ വണ്ടി എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു താമരശ്ശേരി ചുരം. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഇപ്പോൾ നിർത്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ കയറിയിട്ട് എന്താ അവസ്ഥ നോക്കി നോക്കാം. ഇടിഞ്ഞു കൊണ്ട് വീഴുമോ വേണ്ടില്ലേ. നല്ല സെറ്റ് സ്ഥലം കേട്ടോ.
നമുക്കിനി ഈ കാണുന്ന മലകളൊക്കെ കയറി കയറി വേണം വയനാട്ടിലോട്ട് എത്താനേ. വയനാട്ടിൽ മലനിരകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല കോടമഞ്ഞ് ആ വഴിക്കൊക്കെ ഉണ്ടാവും നമുക്ക് തോന്നുന്നില്ല. ഇവിടെ അത്ര അധികമില്ല, ഒരു ടോപ്പിലേക്ക് എത്തുമ്പോൾ സെറ്റായിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഒരു വ്യൂ പോയിന്റ് ആണ് ഇപ്പോൾ നിർത്തിയാണ് അതിലെ. അപ്പോൾ ഇതേപോലെ നല്ലൊരു അടിപൊളി സ്ഥലമാണ്. നമുക്കിനി ഇതേപോലെ ബാക്കിലേക്ക് പോകാനായിട്ടുണ്ട്. നമ്മൾ വണ്ടി ഓടിച്ചു വന്നിട്ടുള്ള കല്ലും മണ്ണും പൊടിയൊക്കെ കണ്ണിൽ പോയി ഒരു ഇതായി. പിന്നെ വരുന്ന വഴിക്ക് കണ്ടില്ലേ ഭയങ്കര മഞ്ഞാണ് അവിടെ, അതുകൊണ്ട് തന്നെ ജലദോഷമൊക്കെ ഇപ്പോൾ തന്നെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി മുകളിൽ പോയി കഴിഞ്ഞാൽ അറിയാം ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ കൂടുതലുള്ള ചേട്ടൻ അവിടെ ഉണ്ട്. ആളെ ഞാൻ കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങിയിട്ട് നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ പരിചയപ്പെടുത്തിത്തരാം. അപ്പോൾ നമുക്കിനി മുകളിലേക്ക് എത്തണം. ഭയങ്കര തണുപ്പുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം 6:30 ആയിട്ടുണ്ട്. നമുക്കിനി മുകളിൽ പോയിട്ട് വേണം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഇന്നത്തെ പ്ലാനിങ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരം കയറി മുകളിലെത്താം, എന്നിട്ട് നമുക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിക്കാം, അതിന് ശേഷം ബാക്കി പരിപാടികൾ. നമ്മളങ്ങനെ താമരശ്ശേരിയുടെ ഹൃദയം എന്നൊക്കെ പറയാൻ പറ്റിയ നല്ല അടിപൊളി ഹെയർപിന്നുകളിലൂടെ ഹെയർപിൻ വളവുകളിലൂടെ കയറി കയറി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളധികം ഹെയർപിൻ വളവുകളൊന്നും വീഡിയോയിൽ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മൾ കൂടുതലും താമരശ്ശേരി ചുരം എന്നൊക്കെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ കാണുന്നതാണ് ഇത്തരം ദൃശ്യങ്ങളൊക്കെ. അതുകൊണ്ട് അതിലൊരു പുതുമയില്ലല്ലോ എന്നുള്ള രീതിക്ക് നമ്മളത് തന്നെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് മറ്റു കാഴ്ചകളിലായിട്ട് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ വീഡിയോനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇതുപോലെ ഇപ്പോൾ വണ്ടികൾ മുകളിൽ നിന്ന് വരുന്ന വണ്ടികളുടെ എണ്ണം കൂടിക്കൂടി വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കയറി വരുന്ന സമയത്ത് അധികം വണ്ടികളില്ലെങ്കിലും ഇപ്പോൾ താരതമ്യേന വണ്ടികളുടെയൊക്കെ എണ്ണത്തിൽ ഒരു വ്യത്യാസം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ തണുപ്പിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. നേരം വെളുത്തു തുടങ്ങിയപ്പോൾ തന്നെ ഒരുവിധം വണ്ടികളൊക്കെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നവരും കയറി പോകുന്നവരൊക്കെ ആയിട്ട് നമുക്കിപ്പോൾ കാണാനായിട്ട് കണ്ടിട്ടാണ്. ഇവിടത്തെയും അതുപോലെ തന്നെ എല്ലാ ഹൈറേഞ്ചുകളുടെയും ഒരു പ്രധാന സവിശേഷതയാണ് ഇത്. ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു പ്ലേസ് വരുമ്പോൾ നമുക്ക് അത്രയും തണുപ്പ് അനുഭവപ്പെട്ടില്ലെങ്കിലും ഇപ്പം ഞാൻ കാണിച്ചുതരാം. ഇതേപോലെ കുറച്ചൊന്നുള്ളിലോട്ട് കുറച്ച് മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്തോട്ട് കയറി കഴിഞ്ഞാൽ നല്ല രീതിക്ക് തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അതൊരു നല്ലൊരു അനുഭവം തന്നെയാണ്. നമ്മളൊന്ന് സ്ഥലങ്ങൾ ഇങ്ങനെ കുറച്ചൊന്ന് മാറുമ്പോഴേക്കും തണുപ്പിൻ്റെ ആ ഒരു വേരിയേഷൻ നമുക്ക് നല്ല രീതിക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. താമരശ്ശേരി ചുരത്തിൻ്റെ എല്ലാ ഭംഗിയും ആസ്വദിച്ച് കഴിഞ്ഞിരിക്കും. നമുക്ക് പറ്റുന്നത് പോലെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു വീഡിയോ അത്രയും വൈഡാക്കാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വയനാടൻ കാഴ്ചകളാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് അതുവഴി വരുന്നതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളും കാണിക്കാവുന്ന രീതിക്കാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകൾ ഇനിയും വയനാട്ടിൽ ഇപ്പം നമ്മളെത്തിയിരിക്കുന്ന ഈ ഒരു വയനാടിൻ്റെ ഉള്ളിൽ തന്നെ കാണാനായിട്ടുണ്ട്. ഇത്തരം കാഴ്ചകളാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതെ, ആൾക്കാരൊക്കെ കുറേ വണ്ടിയിൽ നിർത്തിയിട്ടൊക്കെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലാണ്. ഇപ്പോൾ അടുത്ത ഏകദേശം ഒരു 8 മണിയൊക്കെ അതിന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വേണം അടുത്ത പരിപാടികളിലോട്ട് കിടക്കാനായിട്ട്. സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുണ്ട്.
അപ്പൊ നമ്മളങ്ങനെ താമരശ്ശേരി ചുരമൊക്കെ കയറി നമ്മളങ്ങനെ വയനാട് ജില്ലയിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോ നിൽക്കുന്നത് വയനാട്ടിന്റെ ഭാഗമായിട്ടുള്ള ഏരിയാസിലാട്ടാണ് അല്ലേ. ബാക്കിലൊക്കെ നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ സമയം ഒരു 8 മണിയോളം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ബാക്കിലുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ ഡിസംബർ 25 ക്രിസ്മസ് ദിവസമാണെന്ന്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ജിജി ചേട്ടനുണ്ട്. നമ്മൾ രണ്ടാം നൂറ്റാണ് ഇന്ന് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് അല്ലേ ചേട്ടാ. അപ്പോൾ നമുക്കിനി പോകാനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ അടുത്ത പ്ലാനിങ് നോക്കിയിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കി പോകണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് കാണിച്ചു തരാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോ ഉടൻ തന്നെ ഇപ്പോൾ തന്നെ വരും.